ക്ഷേമ പെൻഷൻ മുടങ്ങിയവർ ചോദിക്കുന്നു, ഞങ്ങളും ഇനി ഇതുപോലെ ചട്ടിയും എടുത്ത് തെണ്ടാനിറങ്ങണോ? ക്ഷേമ പെൻഷനുകൾ മുടങ്ങി ജീവിക്കുവാൻ മാർഗമില്ലാതെ ചട്ടിയും എടുത്ത് ഭിക്ഷ തെണ്ടാനിറങ്ങിയ അടിമാലി 200 ഏക്കർ പൊന്നാടത്തുപാറ മറിയക്കുട്ടിയുടെയും പൊളിഞ്ഞപാലം താണിക്കുഴിയിൽ അന്നമ്മയുടെയും വാർത്ത ITV ന്യൂസ് നൽകിയതിന് പിന്നാലെ ഇന്നലെ തന്നെ ഇരുവർക്കും 1 വർഷക്കാലത്തേക്കുള്ള പെൻഷൻ നടൻ കൃഷ്ണകുമാറും റിയാദ് സ്വദേശി സാം തോമസും നൽകുവാൻ വേണ്ട ക്രമീകരണം ചെയ്തതായുള്ള വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പലരും ഇവരെ സഹായിക്കുവാനായി മുന്നോട്ട് വരികയുണ്ടായി. ഇന്ന് രാവിലെ സുരേഷ് ഗോപിയും എത്തി പറ്റാവുന്ന സഹായങ്ങളെല്ലാം ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ട് പോവുകയുണ്ടായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് കേന്ദ്ര വിഹിതമടക്കം മുടങ്ങിയിട്ടുണ്ടെന്ന് പലപ്പോഴും കേന്ദ്ര സർക്കാരിനോട് ചോദിക്കും. അല്ല, ക്ഷേമ പെൻഷൻ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനകത്ത് ലഭ്യമാക്കാൻ ഒരു ഇടപെടൽ ഉണ്ടാവും? ഇടപെടലല്ല, അത് ഈ സർക്കാർ കൃത്യമായ കള്ളക്കണക്കല്ലാതെ കൊടുത്താൽ മതി. അല്ല, അത് വരും, അത്രേ ഉള്ളൂ. കടത്തിലെ നടപടി പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് കേന്ദ്ര സർക്കാരിന് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും, സന്തോഷം. ഏത് സർക്കാരിന്റെ പ്രശ്നമാണെങ്കിലും ഇത്തരത്തിലുള്ള അമ്മമാരെയാണ് ബാധിക്കുന്നത്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു താങ്കൾ, അപ്പൊ ജനങ്ങൾ വേണ്ട, ജനങ്ങൾ ഇടപെട്ടാൽ മതി. ആ 2 രൂപ സെസ് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ജനങ്ങൾ എന്താ നടപടി എടുക്കാത്ത? അല്ല, ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പെട്രോളിന്റെ സെസ് ആയിട്ട് മേടിക്കുന്ന കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മതി. അത് സാധ്യമായിട്ടുള്ള കാര്യമാണ്? കോടതിയിൽ ചീഫ് സെക്രട്ടറി കണക്ക് കൊടുക്കട്ടെ, 2 രൂപ വെച്ച് എത്ര കോടി പിരിച്ചു, ക്ഷേമ പെൻഷന് മാത്രം എത്ര കൊടുത്തു, ബാക്കി വക മാറ്റി വല്ലതും ചെലവാക്കി കോടതിയിൽ പറയട്ടെ, കോടതി നിർദ്ദേശിക്കട്ടെ ജനങ്ങൾ ഇനി ഇത് കൊടുക്കേണ്ടതില്ല പറയട്ടെ. പിന്നെ പെട്രോൾ കമ്പനിക്കാരോ പെട്രോൾ ബങ്കുകാരോ പിരിക്കും. ഈ വാർത്തയെല്ലാം കണ്ട ശേഷം ഇന്ന് തൃശ്ശൂരിൽ നിന്നും ഒരു വൃദ്ധയായ വീട്ടമ്മ എന്നെ വിളിച്ച് കുറച്ചുനേരം വളരെ ദേഷ്യത്തിൽ സംസാരിച്ചു. നിങ്ങൾ ആ 2 പേർക്കും മാത്രം സഹായം കൊടുത്താൽ മതിയോ? ഞങ്ങളും പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാനിറങ്ങിയാലേ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയുള്ളൂ. തെണ്ടാനിറങ്ങാൻ പോലും എഴുന്നേക്കുവാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നവരാണ് ഞങ്ങൾ. വിഷം മേടിക്കുവാൻ കാശുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുകയില്ലായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് ആദ്യം എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അവരോട് അല്പം നീരസമൊക്കെ തോന്നി. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ആ അമ്മ പറയുന്നത് എത്രയോ സത്യമാണ് എന്നെനിക്ക് തോന്നി. സത്യമല്ലേ? നാണക്കേട് മറന്ന് മറിയക്കുട്ടിയും അന്നമ്മയും രണ്ടും കൽപ്പിച്ച് ചട്ടിയുമായി തെണ്ടാനിറങ്ങിയത് കൊണ്ട് മാത്രമല്ലേ അവരെ സഹായിക്കുവാൻ പലരും ഇന്ന് മുന്നോട്ട് വന്നത്. കേരളത്തിലെ എല്ലാ വൃദ്ധരും ഇതുപോലെ ചട്ടിയുമായി പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഇതുപോലെ തെണ്ടാൻ ചെല്ലണമെന്നാണോ ഇയാൾ ആലോചിക്കുന്നത്? എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും ആലുകളിക്കുന്നത് ഞങ്ങൾക്കൊരു തണൽ മാത്രമല്ല, അതിൽ ഞങ്ങളൊരു ഊഞ്ഞാല് കെട്ടി ആടും എന്ന ലാഹവത്തോടെ ഇരിക്കുന്ന പിണറായി വിജയനെയും അന്തംഗമ്മികളെയുമാണ് നാം ഇവിടെ കണ്ടത്. ഈ അവസ്ഥ ഉണ്ടാക്കിയതിൽ ക്ഷമ ചോദിച്ച് ബന്ധപ്പെട്ട മന്ത്രി ഇവരെ കണ്ട് ഇവരുടെ മാത്രമല്ല ഇതുപോലെ ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കളായ എല്ലാവർക്കും അടിയന്തരമായി ലഭിക്കുവാനുള്ള കുടിശ്ശിക തീർക്കുകയും ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിനുണ്ടായാലും വൃദ്ധരുടെ ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കുവാനുള്ള നടപടികൾ എടുത്തതായി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന സർക്കാർ ഇതുവരെയായി എന്ത് ചെയ്തു? ഇറങ്ങിയവരെ അപമാനിക്കുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നത്. ഓർക്കണം, തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ ആശ്രയം എന്ന് പറഞ്ഞ് വോട്ട് മേടിച്ച് ഭരണത്തിൽ കയറിയ നാണം കെട്ടവന്മാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു സമീപനം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ജീവിത സഹായനത്തിൽ വൃദ്ധരായ പല മാതാപിതാക്കൾക്കും ഉള്ള ഒരു പിടിവള്ളിയായിരുന്നു ഈ ക്ഷേമ പെൻഷൻ. പലരും മരുന്ന് മേടിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നതുമെല്ലാം ഈ പണം കിട്ടിയ ശേഷമായിരുന്നു. 1000 രൂപ വീതം ക്യാൻസർ രോഗികൾക്ക് നൽകിയിരുന്നത് പോലും മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. അടിയന്തരമായി പാവങ്ങൾക്ക് നൽകുവാനുള്ള ഈ ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ പിണറായി വിജയൻ എന്ന അധമൻ വാണരുളുന്ന ക്ലിഫ് ഹൗസിലേക്ക് ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന എല്ലാവർക്കും ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ്. ക്യാൻസർ രോഗികൾക്ക് നൽകി വന്നിരുന്ന
1000 രൂപയുടെ ക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങി കിടക്കുന്ന മേരി എറണാകുളത്ത് നിന്ന് ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. സാറേ, ഞാൻ പറവൂരിൽ നിന്ന് വിളിക്കുന്നതാ. എന്റെ പേര് മേരി എന്നാണ്. എന്റെ പൊന്നു സാറേ, ഞാൻ കൊറേ നാളുകളായി സാറിനൊന്ന് വിളിക്കണം വിളിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു വാർത്ത കണ്ടും കൊണ്ടാണ് ഞാൻ ഇപ്പൊ സാറിനെ വിളിക്കണത്. എന്റെ പൊന്നു സാറേ, ഈ ഭരണമൊന്നും നമുക്ക് നിർത്തിക്കിട്ടാൻ വല്ല പണിയുണ്ട്. എന്റെ പൊന്നു സാറേ, എന്റെ പൊന്നു സാറേ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. കഴിഞ്ഞ വർഷം തുടങ്ങി ഞങ്ങൾക്ക് 1000 രൂപ പെൻഷൻ തന്നതുപോലെ അയാൾ ഞങ്ങൾക്ക് തന്നില്ല. ഇവിടെ അന്വേഷണത്തിന് വന്നപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ഭരണമാണ് കാഴ്ചവെക്കണേന്ന് നേതാക്കന്മാര് വന്നപ്പ. 1000 രൂപ പെൻഷൻ തന്നതില്ല. ഒരു മരുന്ന് മേടിക്കാനായിട്ട് അല്ല, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ മേല ആ സകലം എന്റെ പൊന്തു. അപ്പൊ ഞാൻ ഹോമിയോണ് കഴിക്കണം, അതിന് നല്ല എമൗണ്ട് വേണം. അതുകൂടാതെ എന്റെ പൊന്നു സാറേ, ഇപ്പൊ ഞാൻ ഒന്ന് വീണ്ന്ന് 11 ദിവസമായി വീണ് കാലൊടിഞ്ഞിരിക്കയാണ്. അപ്പൊ നമുക്ക് പെൻഷനും ഇല്ല, എന്റെ ഹസ്ബൻഡിനും ഇല്ല പെൻഷൻ. പുള്ളിക്ക് വാർദ്ധക്യ പെൻഷൻ ഉണ്ട്, അത് ഇല്ല. പുള്ളിക്ക് വേണമെങ്കിൽ പാടില്ലാണ്ടിരിക്കയാണ്. ഇപ്പൊ എന്നെ പുള്ളി ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കയാണ്. എനിക്ക് 2 മക്കളാണ്. മോളെ കല്യാണം കഴിച്ചു കൊടുത്ത്. അതിൽ നല്ലൊരു ബാധ്യത എന്റെ വീടിന് വന്നിട്ടുണ്ട്. അത് എന്റെ ചികിത്സയുടെ പ്രകാരവും മോളുടെ കല്യാണവും ഒക്കെ കൂടി 4 സെന്റ് ഭൂമി ഉള്ളത് കൊണ്ടുപോയി പണയം വെച്ചേക്കേമാണ്. അതൊക്കെ പോട്ടെ, ചിലപ്പോ ജപ്തി ചെയ്ത് പോകും. നമ്മ പല പരിപാടിയിലും ആകേണ്ടി വരുമെന്നോ എനിക്ക് തോന്നുന്നുണ്ട്. അടക്കാൻ യാതൊരു നിർത്തിയില്ല. കാരണം ഈ കോവിഡോടുകൂടി അടവൊക്കം പോയി. നമ്മുടെ അടുത്തതൊക്കെ പോയി തീർന്നു. 10 ലക്ഷവും പലിശയും കൊടുക്കണമെന്നാണ് അവര് പറഞ്ഞേക്കണത്. എറണാകുളം ബാങ്കിലാണ് വെച്ചേക്കണ. മോൻ ഡ്രൈവറാണ്. വല്ല കാലത്തൊക്കെയാണ് ഒരു ഓട്ടോ ഉള്ളത് തന്നെ. സ്ഥിരം വണ്ടിയൊന്നുമില്ല നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പെൻഷൻ എങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ മരുന്ന് കഴിച്ചോട്. സാറേ, ഇവര് ഈ ലോകം മുഴുവനും ഈ കടമെടുത്ത് പാവങ്ങളുടെ പിച്ചിച്ചട്ടിയിൽ വാരി ഈ തിന്നും കൊണ്ട് എന്തിനാണ് എന്റെ പൊന്ന് സുനിൽ സാറേ ഇവര് ഈ വക വേഷം കെട്ട് കെട്ടണത്? പാവങ്ങൾക്കിടെ പിച്ചിച്ചട്ടിയിലല്ലേ ഇവര് ഈ കൈയിട്ട് വരണത്? ഞങ്ങളുടെയും കൂടി നികുതി പണമല്ലേ ഇവരെടുക്കണ? ഇപ്പൊ ഇന്ന് സുരേഷ് ഗോപി സാറ് പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യൻ കോർപ്പറേഷൻ 2 രൂപ വെച്ച് പിരിച്ചിട്ട് അവരുടെ നിന്നാണ് ഇനി പെൻഷൻ അവരാണ് കൊടുത്തിരുന്നത്. അതുപോലും ഇയാൾ കൈയിട്ട് വരുത്തുന്നില്ലേ? 1-2 രൂപ വെച്ച് അവരുടെ നിന്ന് പിരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് പെൻഷന്റെ കാശ് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നത്. അതും ഇയാളുടെ വകയാണെന്നും പറഞ്ഞുണ്ടല്ലോ ഇയാൾ നമുക്ക് തള്ളി വെച്ചു. അപ്പോഴും ഞാനും ഇവിടെ ആൾക്കാരോട് പറയട്ടെ, ഇയാളുടെ അല്ല എന്നുള്ളത്. ഈ പിണറായി ഇങ്ങനെ അയാളുടെ മുഖത്ത് നോക്കാൻ അറക്കും. അയാളുടെ മോറ് കണ്ടാ തന്നെ എന്തോരം ഭരണാധികാരികൾ വന്നു. ഇതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറ് ആ കേസിൽ പെട്ട സമയത്ത് ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ അവിടെ ഉപവാസ പ്രാർത്ഥന അവരുടെ ഫ്ലിക് ഹൗസിൽ വെച്ചപ്പോ ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒരു പാസ്റ്റർ പോയിട്ട് അവിടെ പ്രാർത്ഥന നടത്തിയപ്പോ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണോട്ടാ സാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല വാസുദേവ, നമുക്ക് പ്രാർത്ഥിക്കാം, അത് ദൈവം വെളിപ്പെടുത്തി തരും, അത് വിടിവിക്കുകയും ചെയ്യാം, കേസൊന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഈ മരിച്ചതിന് ശേഷം ഞാൻ സുനിൽ സാറിന് വിളിക്കണമെന്ന് കരുതിയാണ്. മരിച്ചായിട്ട് 4-ന്റെ അന്ന് ശരിക്കിനും ഞാൻ ഈ മനുഷ്യനെ ഞാൻ സ്വപ്നത്തിൽ കണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം, നിങ്ങൾ അനേകം മക്കൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം കൊണ്ടിട്ട് ഞാൻ എനിക്ക് ഇന്ന് നീതി കിട്ടിയെന്ന് ഞാൻ കരഞ്ഞു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ജീവനോടെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. മരിച്ചപ്പ ഞാൻ ആദ്യം തുടങ്ങി അവസാനം വരെ ആ അടക്കം വരെ ഞാൻ TV ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഫോണിലും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് എന്തോര ആത്മാർത്ഥത ഒരു ആ മനുഷ്യനോടുള്ള പലപ്പോ സുനിൽ സാറിന് വേണ്ടി ഞങ്ങള് ഞാൻ എനിക്ക് ഫോൺ എന്റെ കയ്യിൽ കിട്ടിയ കാലം തുടങ്ങി ഞാൻ സുനിൽ സാറിന്റെ ഇത് കണ്ടു തുടങ്ങിയ ആളോടങ്ങി അന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഈ നല്ല പത്രപ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, സത്യം പറയുന്നവർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ TV കാണാറുമില്ല, തുറക്കാറുമില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇടക്കൊന്നും സീരിയല് കാണാനില്ലാതെ ഒന്നുമില്ല. ഈ കിടന്ന കിടപ്പൂടെ കിടക്കേമല്ലേ നമ്മൾ വാർത്ത എന്ന് പറയണത്. മറ്റുള്ളവർ ഈ കുഴലും തൂക്കി നടക്കണതിന്റെ ഒരു കാര്യത്തിനും ഞാൻ കാണാറുമില്ല, കേൾക്കാറുമില്ല. കള്ളത്തരമല്ല അവർ പറയണത്. ഓരോരുത്തരെയും നമ്മള് ഓരോരുത്തരും ഓരോ ദിവസവും പണിയുമില്ല, ജോലിയില്ല. ഭൂമി ഇവിടെ കേരളത്തിൽ നമുക്ക് ജോലി വേണ്ടേ? ഈ 63 വയസ്സായ എന്റെ ഭർത്താവിന് പണിക്ക് പോകണമെന്നുണ്ട്. പണിയും കുറവാണ്, പിന്നെ അതും തന്നെ പുള്ളിക്ക് ഇപ്പൊ വയ്യാണ്ടും ആയി തുടങ്ങി. ചെറുപ്പകാലം തുടങ്ങി ഈ കൂലിവേല ചെയ്യണതാ. നല്ല മല്ല പണി എടുത്ത് ജീവിച്ച മനുഷ്യനാണ്. നമുക്കൊരു സമ്പാദ്യവും ഇല്ല. നമ്മൾ ആരും സമ്പാദിക്കും തരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ കടം കയറി ആകെ നശിഞ്ഞ് നാരായണക്കല്ല് വരച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ അവസ്ഥയിലെങ്കിലും ഇരിക്കുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഈ മുടക്കിയിട്ടേക്കണ പെൻഷൻ ഇയാൾക്ക് തന്നൂടെ? 1000 രൂപയാണ് എനിക്ക് തന്നോണ്ടിരുന്നത്. എന്നോട് ഒന്നുണ്ട്, എല്ലാ ഇവിടങ്ങളിലും ഒരു മിക്ക പെൺപിള്ളേർക്കും ക്യാൻസർ ആയിട്ട് ഗർഭപാത്രം എടുത്തു കളഞ്ഞവരുണ്ട്. ഗർഭപാത്രത്തിന് അങ്ങനെ അതെടുത്ത് കളഞ്ഞിട്ട് 2 ട്യൂബ് മൂത്രം പോകണതും മലം പോകണതിന്റെയും ട്യൂബ് ഇട്ട്
കിടക്കുന്നതും പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ എന്റെ വീടിന്റെ അടുത്ത്. അവറ്റങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കും, ചേച്ചി പെൻഷൻ വന്നാ പെൻഷൻ വന്നാന്ന്. അപ്പൊ എന്റെ പോസ്റ്റ് ഓഫീസ് വഴി വന്നിരുന്നത് ഞങ്ങൾക്ക് കൃത്യമായിരുന്നു. ബാങ്ക് വഴിയാക്കിയപ്പോ അതില്ല. കഴിഞ്ഞ കൊല്ലത്തെ എങ്ങാണ്ട് വെച്ചാണ് ഈ കൊല്ലം ഞങ്ങൾക്ക് 2 മാസത്തെ കിട്ടിയത്. 2022 23 പറഞ്ഞിട്ട് 23 കാശേ ഞങ്ങൾക്ക് ഒരാൾക്കും കിട്ടിയിട്ടില്ല. അപ്പൊ എത്രയോ മാസത്തെ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. എന്നിട്ട് ഇപ്പൊ ഞാൻ വാർദ്ധക്യ പെൻഷന് മെയ് വന്നപ്പോ എനിക്ക് 60 വയസ്സ് തികഞ്ഞു. ആ മെയില് ഞാൻ മെയ് ലാസ്റ്റ് വന്നപ്പോ ഞാൻ അപേക്ഷ കൊടുത്താണ് ഇന്ന് വരെയും തന്നെ അതും കിട്ടിയിട്ടില്ല. അത് അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് കിട്ടുമോ പുതിയതായിട്ട്? 1600 രൂപ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും കൊടുത്തു. അതുമില്ല ഇതുമില്ല ഒന്നുമില്ല. പൊന്ന് സാറേ, ഇങ്ങനത്തെ ഒരു ഭരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടല്ലോ. അല്ല, തമ്പുരാൻ എഴുതി വെച്ചേക്കുന്നതെല്ലാം നിറവേറണമല്ലോ. വചനം എഴുതി വെച്ചേക്കണം നിറവേറണ്ടേ? അതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കുറെ അനുഭവിക്കണ്ടേ? കട്ട് തിന്നണവന് ഇനിയും ആൾക്കാർ വോട്ട് കൊടുക്കട്ടെ. വോട്ട് കൊടുത്ത് അവരെ പ്രീണിപ്പെടുത്തി ഇപ്പൊ 3rd ഭരണവും കിട്ടുമെന്ന് പറഞ്ഞല്ലോ നടക്കണത്. അല്ല, അവരും അങ്ങനെ ചെയ്യട്ടെ സാറേ. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.